ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അന്ന്, അതായത് ഒന്നാം ഓണത്തിൻ്റെ അന്ന് വൈകിട്ടെടുത്ത വീഡിയോ ആണ്. ഒരുപാട് അങ്ങ് ലേറ്റായിപ്പോയി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞ് പുതിയ വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുത്ത് തുടങ്ങണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലുള്ള പൂക്കളും പറിച്ചെടുത്തു. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നാണ് ഇവിടെ അത്തപ്പൂവൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാനും കാശിക്കുട്ടനും കൂടെ പൂക്കളൊക്കെ ഇതേപോലെ ഒന്ന് തരംതിരിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പൂക്കൾ പറിക്കാനും ഇതേപോലെ പൂക്കൾ തരംതിരിക്കാനും ഒക്കെ കാശിക്കുട്ടനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അവന് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഇഷ്ടമാണ്. ചിലപ്പോൾ അവരിങ്ങനെ കുഞ്ഞുങ്ങളല്ലേ, ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ മിക്സൊക്കെ ആയിപ്പോവും പൂക്കളൊക്കെ. പക്ഷേ നമ്മളത് ഇങ്ങനെ കറക്റ്റ് ചെയ്താൽ മതിയല്ലോ. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും അവർക്കും നല്ലൊരു സന്തോഷമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ കാശിക്കുട്ടൻ ഉറങ്ങിയതിനൊക്കെ ശേഷമാണ് പിന്നെ കുറച്ച് അടുക്കളയിലൊക്കെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നാണ് ഇവിടെ സദ്യ ഉണ്ടാക്കുന്നതും അത്തപ്പൂ ഇടുന്നതും ഒക്കെ തിരുവോണത്തിൻ്റെ അന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ നല്ല രീതിയിൽ ഒന്നും കൂടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അപ്പോഴും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത്. എനിക്കിതേപോലെ ഇങ്ങനെ അടുക്കളയിൽ കാര്യങ്ങളും പിന്നെ ജോലി ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും പിന്നെ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് എപ്പോഴും ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല. ഇപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് പുതിയ ഓണം കഴിഞ്ഞിട്ട് പുതിയ വീഡിയോസൊന്നും എടുത്തതേ ഇല്ല. ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ എടുത്ത് തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ അടുത്തൊക്കെ ഒന്നും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് സമയം ഒരു 10:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് കിടന്നത്. കിടന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയൊക്കെ നല്ല രീതിയിലൊന്ന് തൂത്ത് തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിതേപോലത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് രാത്രിയിലായാലും നമുക്ക് ഇതേപോലെ ജോലി ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. വേറെ ആരും ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഇഷ്ടത്തിനെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതേ അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ അടുക്കള തൂത്ത ചൂലും തുടപ്പിയൊക്കെ ആ സൈഡിലോട്ട് അങ്ങ് വെച്ചു. നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒത്തിരിയും ദിവസം മുമ്പുള്ള വീഡിയോ ആയിട്ട് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ ഇരുട്ടൊക്കെ ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചു. രാവിലെ എടുത്ത് വെളിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേസ്റ്റൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒതുക്കിയാണ്, നല്ല വൃത്തിക്കാണ് കേട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പം അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് കിടന്ന് ആ ഒരു നല്ല ചിട്ടയായിട്ടും വൃത്തിയായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ മുമ്പൊക്കെ ഓരോ കാര്യത്തിന് സദ്യ ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ഞാൻ ഇതേപോലെ പച്ചക്കറിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം അരിഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് പാത്രങ്ങളിലാക്കി സെപ്പറേറ്റ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കിടന്നത്. അതാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ കറികളും വെച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയെല്ലാം എടുത്തിട്ട് ഏതെല്ലാം കറികൾ വെക്കുന്നോ അതിനുള്ള എല്ലാം ഞാൻ എടുത്തങ്ങ് വെക്കുവാണ്. പച്ചമുളകായാലും കറിവേപ്പിലയായാലും പിന്നെ എല്ലാം അങ്ങ് എടുത്ത് വെക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ സദ്യയ്ക്ക് പരിപ്പും പപ്പടവും അവിയലും പിന്നെ ക്യാബേജ് തോരനും പച്ചടി 3 സൈസ് പച്ചടി ഉണ്ടായിരുന്നു. പൈനാപ്പിളും ബീറ്റ്റൂട്ടും വെള്ളരിയും അങ്ങനെ പച്ചടിയും എല്ലാത്തിനുള്ള പച്ചക്കറി എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിക്കറി അച്ചാറും ഒക്കെ അമ്മ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കറികൾക്കും വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഞാനതൊക്കെ ബാക്കി അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അതങ്ങ് ആ ഒരു ജോലി കഴിഞ്ഞല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇതിൻ്റെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഓരോന്നിനും അരിഞ്ഞ വീഡിയോയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ആകുമ്പോൾ ഒരുപാട് ലെങ്തും ആയി പോകുമല്ലോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് കിടന്നത്. പക്ഷേ ഇത് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വരെയുള്ള വീഡിയോ എടുത്തിട്ട് അപ്പോഴത്തേക്കും അങ്ങ് രാത്രിയും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൽ സ്റ്റോറേജ് അത്രയും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്റ്റോറേജ് എങ്ങാനും ഫുള്ളായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഓരോ കറികൾക്കും അരിയുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ അങ്ങ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് എല്ലാം റെഡിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ തിരുവോണത്തിന് സദ്യയ്ക്കുള്ള ഇലയൊക്കെ ഈ ഒരു ഒന്നാം ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് തന്നെയാണ് വെട്ടി വെക്കുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് പൂക്കൾ പറിക്കുകയൊന്നും ചെയ്യത്തില്ല. പിന്നെ ഇല വെട്ടി അങ്ങനെയൊന്നും ചെയ്യത്തില്ല.
എല്ലായിടവും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ അങ്ങനെയാണ്, നമ്മൾ തലേ ദിവസം തന്നെ ഇലയൊക്കെ വെട്ടി വെച്ച് പൂക്കളൊക്കെ അത്തപ്പൂവിനുള്ള പൂക്കളും ഒക്കെ റെഡിയാക്കി വെക്കും. തിരുവോണത്തിൻ്റെ അന്ന് ആരും അങ്ങനെ പൂക്കൾ പറിക്കുകയും പിന്നെ ഇല വെട്ടി അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്കിതേപോലെ ഇങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ആരും ചെയ്യണ്ടെന്ന് പുറകെ വന്നിരുന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനായിരിക്കുമല്ലോ നമ്മളൊരു ജോലി ചെയ്യുന്നത്. ഇപ്പം സ്വന്തം വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യക്കേട് ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ ഇഷ്ടത്തിനങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പോൾ വേറെ വല്ലവിടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ജോലി ചിലപ്പോൾ നമ്മളങ്ങ് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് പുറകെ വന്ന് പറയും ഇപ്പം ചെയ്യണ്ട ഇപ്പം ചെയ്യണ്ട എന്നും പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്നാമത് നമ്മുടെ വീടല്ല. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലോട്ട് ആ ഒരു വീടിൻ്റെ രീതിയിലോട്ട് വരാൻ തന്നെ നമ്മൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ തുടക്കത്തിൽ തന്നെ മുളയിലേന്ന് ഉള്ളുക എന്ന് പറയുന്ന കണക്ക് ആ തുടക്കത്തിൽ തന്നെ നമ്മളെ അങ്ങോട്ട് ബാക്കിലോട്ട് വലിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞെടുത്ത് പിന്നെ അവരെ തിക്കരിച്ചിട്ട് എനിക്ക് ആ ഒരു ജോലി, ഇപ്പോൾ ഒരാൾ ഞാനിപ്പോൾ മുറ്റം തൂക്കാൻ പോകും, അപ്പോൾ അത് ചെയ്യണ്ട ഇപ്പം ചെയ്യണ്ട എന്നതിങ്ങനെ വിലക്കി കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ ധിക്കരിച്ചിട്ട് അത് ചെയ്യുന്ന ഒരു ശീലം എനിക്കില്ല. അതെൻ്റെ ഒരു കുറവ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ വേണ്ടാന്ന് പറയുമ്പം അവർ പറയുന്ന വാക്ക് അതേപോലെ കേട്ട് ഒരിടത്ത് മൂലയിൽ പോയിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെയാണ് എനിക്ക് എന്താ ഇതായിട്ടുള്ളത്. കാരണം ഒരാൾ വേണ്ടാന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോകുന്നുള്ള മട്ടിൽ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാത്തത് എൻ്റെ ഒരു കുറവ് തന്നെയാണ്. പക്ഷെ ആ ഒരു വാക്കുകളൊന്നും ഞാൻ ചെവിക്കൊള്ളാതെ ഞാൻ അതൊന്നും മൈൻഡ് വെക്കാതെ ഞാൻ എൻ്റെ രീതിയിൽ തുടർന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ വീടല്ലല്ലോ, ഇത് അവരുടെ വീടായതുകൊണ്ടായിരിക്കും അവർക്ക് നമ്മളിങ്ങനെ എടുക്കുകയും വെക്കുകയോ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അങ്ങ് ബാക്കിലോട്ട് പോകും. അപ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ മുളയിലേന്ന് ഉള്ളാനായിട്ട് വരുമ്പം നമ്മളത് ആദ്യമേ തന്നെ പ്രതികരിച്ച് അത് മുന്നോട്ട് പോയിരുന്നാൽ അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ബാക്കിലോട്ട് പോകാൻ നിന്നാൽ വീണ്ടും നമ്മുടെ ആ ഒരു ബാക്കിലോട്ട് പോകുന്ന ശീലത്തെ മുതലെടുക്കത്തേ ഉള്ളൂ ചുറ്റിനുമുള്ളവർ. അപ്പോൾ എനിക്കിഷ്ടമുള്ളവർക്ക് പോലും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് പോലും നമുക്ക് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു കറി പോലും നമ്മുടെ ഇഷ്ടത്തിന് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അല്ലെ അവർക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള വിവരം അവർക്ക് അറിയത്തില്ലല്ലോ, അല്ലെ അവരെ കാണിച്ച് നമുക്ക് ഈ കറികളൊന്നും വെക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാരണം പലരും ഇങ്ങനെ ഓരോരുത്തരെ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുവാണ്, അവൾക്കൊന്നും അറിയത്തില്ല, അവളെ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല, അവൾക്ക് ഒരു ചമ്മന്തി അരിക്കാൻ പോലും അറിയത്തില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് ഇങ്ങനെ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്ത് എനിക്ക് എൻ്റെതായ രീതി കറികൾ വെക്കാനായാലും ഒരു വീട് നോക്കാനായാലും അറിയാം എന്നുള്ളതൊന്നും ബോധ്യപ്പെടുത്തി കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലും ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെ വീഡിയോ ചെയ്തത്. കാരണം ആരെയും വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കറികൾ വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരുത്തി കറികൾ വെച്ച് കാണിക്കാനോ ഒന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്കറിയാവുന്ന കാര്യം അങ്ങനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുന്നത് അങ്ങനെ ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടൊന്നും ചെയ്യിക്കാഞ്ഞതാണ്, അല്ലെ അവളെ ഞാൻ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയതാണ്, അല്ലെങ്കിൽ അവൾ ജോലി ചെയ്യാൻ പോയപ്പോഴെല്ലാം ഞാൻ വിലക്കി മാറ്റി നിർത്തിയതാണെന്നൊന്നും ആരും പുറത്തു പറയാൻ പോകുന്നില്ല. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ നമുക്ക് കറി വെക്കാൻ അറിയാത്തവളാണ്, ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയാത്തവളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇല്ലാത്തൊരു സമയത്ത് പോലും ഇവളെ കൊണ്ടൊരു ചമ്മന്തി പോലും അരച്ചൊരു ഒരു നേരത്തെ ചോറ് തരാൻ കഴിവില്ലാത്തവളാണെന്ന് വരുത്തി തീർത്ത സ്ഥലത്തൊക്കെ ഞാൻ എങ്ങനാണ് അല്ലെ ഞാൻ ഇങ്ങനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് അതിനൊരു വഴിയും തുറന്നു തന്നു, ദൈവമായിട്ട് തന്നെ തുറന്നു തന്നു എന്ന് പറയാം. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ഇഞ്ചിക്കറി അച്ചാറും ഒക്കെ അമ്മയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര വെട്ടി ചിപ്സൊക്കെ വാങ്ങി വെച്ചു, ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പായസം മിക്സൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു, പിന്നെ അതേ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്ന് അരിയുന്ന വീഡിയോ ഒന്നും പ്രത്യേകം എടുത്തില്ല. പിന്നെ അതേ പൂക്കളൊക്കെ അത്തപ്പൂടാനുള്ള പൂക്കളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാം ഒതുക്കിയിട്ടാണ് രാത്രിയിൽ കടന്നുറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.